ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ട്രീറ്റ് സോൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല ഇത്, എന്നാൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടൊമാറ്റോ വെർമിസെല്ലി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ടൊമാറ്റോ വെർമിസെല്ലി എന്ന് പറയുന്നത് നമുക്ക് കടകളിൽ നിന്നെല്ലാം വാങ്ങാൻ ഇപ്പോൾ കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. അടിപൊളി ഉപ്പുമാവാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 450 ഗ്രാമിൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോ വെർമിസെല്ലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിലെല്ലാം അവൈലബിളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് നമുക്ക് ഉപ്പുമാവിനെല്ലാം നല്ല ടേസ്റ്റ് വരുന്നത്. നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ആ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ഇടാട്ടോ, ഞാൻ കടുക് ഇട്ടിട്ടില്ല. ഇനി സവാളയും കറിവേപ്പിലയും ഒന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഇഞ്ചി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു വലിയ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 2 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചതാണ്. 1 കപ്പ് ഗ്രീൻ പീസ് നമുക്ക് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതാണ് ഗ്രീൻ പീസ്. ആ ഗ്രീൻ പീസ് നമുക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പം നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കടന്നൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ വെർമിസെല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ക്യാരറ്റ്, ബീൻസ് അങ്ങനത്തെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ വെർമിസെല്ലി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെർമിസെല്ലി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഞാൻ ശരിക്ക് വെർമിസെല്ലി കൊണ്ട് പുട്ടും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചായിരുന്നു. പക്ഷേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങയും കൂടെ ഇടാന്ന് കരുതിയിട്ട് ഞാൻ തേങ്ങ ചിരകി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഉപ്പുമാവിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം.
മക്കൾക്ക് എന്നും പുട്ടും ഗ്രീൻ പീസ് കറിയും ഒക്കെ മുഷിപ്പല്ലേ, അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം. അത് കരുതിയിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കിയത്. ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. തേങ്ങ ചേർത്താൽ അധികം നേരം നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു അഞ്ച് മിനിറ്റൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതുണ്ടാക്കിയപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ടൊമാറ്റോ എഗ് വെർമിസെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇത് വീഡിയോ ഒരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. നല്ലൊരു ഫോട്ടോ എടുക്കണേ.